മനസ്സിനെ ശുദ്ധീകരിക്കൂ, ഭൂമിയെ ഹരിതാഭമാക്കൂ എന്ന പദ്ധതിയുടെ വിജയത്തിനായി അല്പസമയം നമുക്ക് ശുദ്ധവും ശുഭവും ശ്രേഷ്ഠവുമായ സങ്കല്പങ്ങളാൽ ധ്യാന നിരതരാകാം. ഈ ഭൂമി സർവ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ശതകോടി ജീവി വർഗങ്ങൾക്ക് ജീവൻ പ്രദാനം ചെയ്യുന്ന പ്രകൃതിയെ ഏറ്റവും സ്വാധീനിക്കുന്നത് മനുഷ്യ മനസ്സാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എൻ്റെ ഓരോ ചിന്തകളും വികാര വിചാരങ്ങളും തരംഗരൂപത്തിൽ പ്രകൃതിയുടെ ഓരോ അണുവിലും സ്വാധീനമുണ്ടാക്കുന്നതിനെക്കുറിച്ച് ഞാൻ ബോധവാനായി തീർന്നിരിക്കുന്നു. അല്പസമയത്തേക്ക് ശുദ്ധ സങ്കൽപ്പങ്ങളാൽ ഞാൻ പ്രകൃതിക്ക് പുതുജീവൻ പ്രദാനം ചെയ്യുകയാണ്. പഞ്ചതത്വനിർമ്മിതമായ ഈ ശരീരത്തിൽ ഇരുപുരികങ്ങൾക്കും മധ്യത്തിൽ കുടികൊള്ളുന്ന ചൈതന്യ ശക്തിയാണ് ഞാൻ. ശാന്തസ്വരൂപമായ ചേതനയാണ് ഞാൻ. ശാന്തിയാണ് എൻ്റെ സ്വധർമ്മം. ശാന്തതയാണ് എൻ്റെ സ്വഭാവം. എന്നിൽ നിന്ന് ശാന്തി തരംഗങ്ങൾ ഓരോ കർമ്മേന്ദ്രിയങ്ങളെയും ശാന്തവും ശീതളവുമാക്കുന്നു. ശാന്തി
ശാന്തിയുടെ ഈ ശീതള തരംഗങ്ങൾ എന്റെ ചുറ്റുപാടിലേക്കും വായുമണ്ഡലത്തിലൂടെ അന്തരീക്ഷത്തിലൂടെ പ്രകൃതിയുടെ ഓരോ അണുവിലേക്കും പ്രസരിച്ച് പഞ്ചതത്വങ്ങളും ഭൂമി വായു വെള്ളം ആകാശം അഗ്നി പഞ്ചതത്വങ്ങളും ശാന്തവും ശീതളവുമായിത്തീരുന്നു. അനേക കാലങ്ങളാൽ അസ്വസ്ഥയായ ഭൂമാതാവ് ശാന്തവും സ്വസ്ഥവും ഹരിതാഭവുമായി തീരുന്നു. സ്നേഹസ്വരൂപമായ എന്നിൽ നിന്ന് സ്നേഹ തരംഗങ്ങൾ ജലതത്വത്തെ ശുദ്ധീകരിക്കുന്നു. എന്റെ പരിശുദ്ധ കിരണങ്ങളാൽ ജീവവായുവിനെ പ്രാണവായുവിനെ ശുദ്ധമാക്കുന്നു. ആകാശവും അഗ്നിയും പരമപരിശുദ്ധ തരംഗങ്ങളാൽ സദോഗുണിയാകുന്നു.
അഞ്ച് തത്വങ്ങളും സദോഗുണിയായി വീണ്ടും നമ്മുടെ ഭൂമി നിത്യവസന്തം പൂത്തുലഞ്ഞതുപോലെ സ്വർലോകമായി തീരുന്ന നയനാനന്ദകരമായ കാഴ്ച ഞാൻ കാണുന്നു. നമ്മുടെ ഭൂമി നമുക്കേവർക്കും ചേർന്ന് സ്വർഗമാക്കി തീർക്കാം. ശാന്തി.